എൻ്റെ പേര് ഫാദർ ആൻ്റണി സേവ്യർ. ഞാൻ വേളാങ്കണ്ണി മകപ്പള്ളി ഇടവക വികാരി അച്ഛനായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത്. സ്നേഹനദി സഹോദരങ്ങളെ, സമരപ്പന്തലിൻ്റെ ഇന്ന് 34-ാം ദിനമാണ്. നമ്മൾ നിരാഹാര സമരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 2022 ജനുവരിയിലായിരുന്നു. 2022 ജനുവരിയിലാണ് നമ്മൾ ഇത് വഖഫിലെ ആസ്തിയ പട്ടികയിൽ ഈ സ്ഥലം കയറിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, നമുക്ക് റവന്യൂ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ലാൻഡ് ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നതുകൊണ്ട് നമ്മളിവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങൾ, ക്രൈസ്തവർ ഒരുമിച്ച് കൂടി ഒരു ഭൂസംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ പല പാർട്ടിയുടെ നേതാക്കളെ കാണുകയും റവന്യൂ മിനിസ്റ്റർ, MLA, ലോ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എല്ലാവരെയും കണ്ട് സംസാരിക്കുകയും, എന്നാൽ എവിടെയും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ രൂപതയുടെ സഹായത്തോടു കൂടി, KLCയുടെ സഹായത്തോടു കൂടി September 27 നമ്മൾ എറണാകുളത്ത് 1G Square സന്ദർശനിക്കുന്ന സമരം നടത്തുകയുണ്ടായി. അതിനുശേഷം 10 October SNDP യൂണിയൻ്റെ സഹായത്തോടു കൂടി ചെറായി ജംഗ്ഷനിൽ സന്ദർശനിക്കുന്ന സമരം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 11 October മുതലാണ് നമ്മൾ ഇവിടെ നിരാഹാര സമരത്തിന് ആരംഭം കുറിച്ചത്. ഇപ്പോൾ 34 ദിവസങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും, പല ഇടവകളിൽ നിന്നും, പല സംഘടനകളിൽ നിന്നും പല മെത്രാന്മാരും ഇവിടെ വന്ന് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ സംഘടനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നീതിയുടെ ഒരു സമരമാണ്, ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. 610 കുടുംബങ്ങൾ 1988 മുതൽ 1993 വരെ പണം കൊടുത്ത് വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. സാധാരണ നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ രീതികളും നമ്മൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തൊരു പ്രോപ്പർട്ടിയാണിത്. അതിനുശേഷം 2021 December ഈ സ്ഥലത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. ഇപ്പോൾ റേഷൻ കാർഡുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടി, വീടുകൾ പുതിയതായി പണിയാനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈഫ് പ്രോജക്റ്റിൽ ഭവനങ്ങൾ പണിയാനോ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. 2022 നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഏകദേശം 10-25 വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ഉടമസ്ഥ അവകാശം ഉണ്ടായിരുന്ന ഒരു ഭവനം, ഒരു വീട്, നമ്മുടെ പ്രോപ്പർട്ടി ഒരു ദിവസം നമ്മുടെ ഇല്ലാതാകുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ വഖഫ് നിയമം എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. വഖഫ് നിയമത്തിന് ഏതൊരു പ്രോപ്പർട്ടിയും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതിന് കടന്നാണ് ഈ വഖഫ് നിയമം. ഏതൊരു പ്രോപ്പർട്ടിയും നമ്മൾ ലീഗലായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി തന്നെ എടുക്കാനുള്ള ഒരു അനുവാദവും അംഗീകാരവും അധികാരം അവർക്ക് നൽകിയത് 1995 അമെൻമെൻറ്റാണ്. അതിലാണ് പറയുന്നത് വഖഫ് ബോർഡിന് ഏതൊരു സ്ഥലവും അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ടു ബിലീവ് ദറ്റ് എ പ്രോപ്പർട്ടി ബിലോങ്സ് ടു വഖഫ്, ദേ കൻ ക്ലെയിം ഇറ്റ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇരയാണ് അത് ഇല്ല, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് നമ്മളാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിയമപോരാട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 2 വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഞങ്ങളുടെ നീതിയാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളുടെ അവർക്ക് ഏക ആശ്രയമാണ് അവരുടെ ആധാരം, പട്ടയം എന്ന് പറയുന്നത്. ഒരു ബാങ്കിൽ വെച്ച് ഈട് വെച്ച് ലോൺ എടുക്കാൻ, പ്രത്യേകമായിട്ട് ഒരു വിവാഹ ആവശ്യത്തിന് അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് ഈടായിട്ട് നൽകാൻ പറ്റുന്ന ഏക ആശ്രയമായിട്ടുള്ളത് അവരുടെ ആധാരമാണ്. ഈ ആധാരത്തിന് ഇപ്പോൾ ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ ഒരു കടലുമായിട്ട് മല്ലടിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റായിട്ടാണ് മല്ലടിക്കുന്നത്. കാരണം കരയിലെത്തി കഴിയുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ്. ഭാവി ഇവർക്ക് ഒരു ഇരുട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. വിവാഹമാണെങ്കിലും മക്കളുടെ ഉന്നത പഠനമാണെങ്കിലും ചില വ്യക്തികളുടെ രോഗാവസ്ഥയിലുള്ളവരുടെ ഓപ്പറേഷനാണെങ്കിലും ഒന്നിനും പണം കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ അവർ കടക്കെണ്ണിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തൊട്ട് ഈ സ്റ്റാഫ്, അതുപോലെ മറ്റുള്ള പല ഫിനാൻഷ്യൽ, പ്രൈവറ്റ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇവിടെ വന്നുകൊണ്ട് ഒത്തിരി പണം ഇങ്ങനെ കടമായിട്ട് കൊടുത്ത് അമിത പലിശ ഈടാക്കി ഒരു ഭവനത്തിന് 3 മുതൽ 5 ലക്ഷം രൂപ വരെ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവർ കടക്കെട്ടിയിൽപ്പെട്ടിരിക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഗവൺമെൻറ് ഇടപെട്ട് ഇവരുടെ ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ വീണ്ടും ഇവർക്ക് നൽകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.